നമസ്കാരം എല്ലാവർക്കും ജിത്തൂസ് ജേണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ചക്കക്കുരു കൊണ്ട് അടിപൊളി പായസം ഉണ്ടാക്കുന്ന ഒരു കമ്പനി വയനാട്ടിൽ ആരംഭിച്ചിരിക്കുകയാണ്. ആ വിഭവങ്ങൾ കാണാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം, നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ. സുൽത്താൻ ബത്തേരി മാനന്തവാടി റൂട്ടിൽ നടവയൽ എന്ന സ്ഥലത്താണ് വയനാട് ജാക്ക് ഫ്രൂട്ട് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. കിലോ 25 രൂപ നിരക്കിൽ കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന ചക്കക്കുരുകൾ വൃത്തിയാക്കി പ്രോസസ്സ് ചെയ്ത് പൊടികളാക്കി മാറ്റുന്നു. പൊടിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ചക്കക്കുരുവിലെ ചൗര് എന്ന് അറിയപ്പെടുന്ന ഉള്ളിലെ കനം കുറഞ്ഞ ആ ബ്രൗൺ തൊലി ഒട്ടും തന്നെ നീക്കാറില്ല. ഇത് ക്യാൻസർ പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാൻ വളരെ നല്ലതാണ്. ഈ പൊടിയിൽ ഇനി ആവശ്യത്തിന് പഞ്ചസാര, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കാപ്പൊടി മുതലായ പായസക്കൂട്ടുകൾ ചേർത്ത് 350 ഗ്രാമിൻ്റെ പാക്കറ്റുകളാക്കി മാറ്റുന്നു. ഇതെല്ലാം ചെയ്യാൻ ധാരാളം ജോലിക്കാരും ഇവിടെയുണ്ട്. വളരെ വൃത്തിയോടും ശ്രദ്ധയോടും കൂടിയാണ് ഈ ജോലികളെല്ലാം ഇവിടെ ചെയ്യുന്നത്. സേമിയയും അടയും പരിപ്പും പയറുമെല്ലാം ഉപയോഗിച്ച് പായസമുണ്ടാക്കിയ മലയാളികൾക്ക് ഈ പായസക്കൂട്ട് പുതിയൊരു അനുഭവമായിരിക്കും. ഈ മിക്സ് ചെയ്ത പായസക്കൂട്ടിനെ ഒരു യന്ത്രത്തിൻ്റെ സഹായത്തോടെ ഫോയൽ പേപ്പറിൽ പാക്ക് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നു. ഇനി ഇത് മനോഹരമായ പാക്കറ്റുകളിലാക്കി പല സ്ഥലങ്ങളിലേക്കും എത്തിക്കുന്നു. കേരളത്തിൽ ആദ്യമായി ഇത്തരത്തിലൊരു സംരംഭം ആരംഭിച്ചിരിക്കുന്നത് വയനാട് ജാക്ക് ഫ്രൂട്ട് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന ഈ സ്ഥാപനമാണ്. ഈ അപൂർവമായ പായസക്കൂട്ടുകൾ വാങ്ങിക്കാനായി പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നു. ഇക്കൊല്ലത്തെ ഓണത്തിനുള്ള പായസക്കൂട്ടിന്റെ തിരക്കിലാണ് ഇപ്പോൾ ഈ സ്ഥാപനം. ഇതോടൊപ്പം തന്നെ ചക്കയും ചക്കക്കുരുവും ഉപയോഗിച്ചുള്ള മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളും നിർമ്മിക്കാനുള്ള പദ്ധതിയിലാണ് വയനാട് ജാക്ക് ഫ്രൂട്ട് ഡെവലപ്മെന്റ് സൊസൈറ്റി. കുട്ടികൾക്ക് വരെ നിഷ്പ്രയാസം പാകം ചെയ്യാൻ കഴിയും എന്നതാണ് ഈ പായസക്കൂട്ടിന്റെ പ്രത്യേകത. ജാക്ക്ഫിഷിന്റെ പ്രോസസ്ഡ് ജാക്സി പൗഡർ കൊണ്ട് വെറും 15 മിനിറ്റിനുള്ളിൽ എങ്ങനെയാണ് വളരെ രുചികരമായ പായസം ഉണ്ടാക്കുന്നതെന്നാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അതിനുവേണ്ടി പാൽ തിളപ്പിക്കുക. പാൽ തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് ജാക്ക്ഫിഷിന്റെ പായസം മിക്സ് മുഴുവനുമായി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം യോജിപ്പിച്ചു കൊടുക്കാം. സ്വാദിഷ്ടമായ ജാക്ക് ഫ്രിഷിന്റെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് പകർത്താം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രതിനിധി എന്ന നിലയിൽ ഞാൻ ഈ പായസം കഴിക്കാൻ പോവുകയാണ്. സംഗതി ഗംഭീരം. ഇക്കൊല്ലത്തെ ഓണം ജാക്ക് ഫ്രഷ് പായസത്തോടൊപ്പം. എന്റെ പേര് ജെയ്മി. ജാക്ക് ഫ്രൂട്ട് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ് ഞാൻ. നമ്മൾ ചക്കക്കുരു കിൻഡലിന് 2500 രൂപ നിരക്കിൽ എല്ലാ കർഷകരിൽ നിന്ന് സംഭരിക്കുകയും അതിൽ നല്ല സാധനം മാത്രം തിരഞ്ഞു മാറ്റി പ്രോസസ്സ് ചെയ്ത് പൗഡറാക്കി ഈ പ്രാവശ്യം ജാക്ക് ഫ്രഷ് എന്ന ബ്രാൻഡ് നെയിമിൽ പ്രോസസ്ഡ് ജാക്ക് സീഡ് പൗഡറിൻ്റെ പായസ മിക്സാണ് വിപണിയിലിറക്കുന്നത്. ഇതുവരെ സേമിയ പായസവും പാലട പ്രഥമനും കഴിച്ച് ശീലിച്ചവർക്ക് ഇതൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് അനുഭവപ്പെടും. ഒത്തിരി ആളുകൾ ഇത് ആവശ്യപ്പെട്ട് വരുന്നുണ്ട്. നല്ല രീതിയിൽ വിൽപ്പന നടന്നു പോകുന്നുണ്ട്. ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.